കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ പ്രവർത്തനം നിലച്ച പ്രദേശത്തെ അങ്കണവാടി. വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച കിഴക്കേ നടക്കാവിലെ 35 സെന്റ് ഭൂമിയിലുള്ള അങ്കണവാടിയുടെ പ്രവർത്തനമാണ് നിലച്ചത്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, പൊതുജനങ്ങളുടെ ആരോഗ്യം, നവജാത ശിശുക്കളുടെ ആരോഗ്യ പരിപാലനം, ഗർഭിണികൾക്കും വൃദ്ധർക്കുമുള്ള പരിരക്ഷ, ബോധവൽക്കരണം തുടങ്ങി ഒരു അങ്കണവാടിയുടെ പ്രവർത്തനങ്ങൾ വിപുലമാണ്. നടക്കാവ് അങ്കണവാടി പ്രവർത്തിക്കുന്ന ഭൂമിക്ക് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ കോഴിക്കോട് കോർപ്പറേഷനിലെ 68, 69 വാർഡുകളിലെ ഈ പ്രവർത്തനങ്ങളാണ് പ്രതിസന്ധിയിലായത്. ഇവിടെ 187 വീടുകളുണ്ട്. നടക്കാവ് അങ്കണവാടി ടീച്ചറും ഹെൽപ്പറും തൊട്ടടുത്ത അങ്കണവാടിയിൽ പോയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ടീച്ചറും ഈ ഹെൽപ്പറും കൂടി ഓൺലൈനായിട്ട് ഞങ്ങൾ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട് തിരഞ്ഞു പിടിച്ചിട്ടുള്ള കുട്ടികളെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ രാത്രി ഒരു 6 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് ഈ അധ്യാപകർ നൽകുന്നുണ്ട്. ആരുടേതാണെന്ന് കൈകളാണ് ഇതിൽ വന്നതെന്ന് അറിയില്ല. നല്ല പ്രവർത്തകരാണ് ഇവർ രണ്ടുപേരും. ഞങ്ങൾ സാമൂഹ്യക്ഷേമ വകുപ്പിനും ഞങ്ങൾ അർബൻ 3 സെക്ടറിനും 3rd സെക്ടറിനും ഇവർ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ ബോർഡ് അഴിച്ചു മാറ്റുകയും ഇവർക്ക് ജോലിയില്ല എന്ന് പറയുകയും ചെയ്തു. പ്രദേശത്തെ കെട്ടിടങ്ങൾ പൊളിച്ച് അവശിഷ്ടങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചതോടെ ഇവിടേക്ക് കുട്ടികളും വരാതെയായി. അങ്കണവാടിയുടെ തകർച്ച നടക്കാവ് അങ്കണവാടി ടീച്ചറായ മിനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. എന്ത് കാരണത്താലാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എനിക്കറിയാൻ പറ്റുന്നില്ല. ഞാനായിട്ടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പറയാൻ പറ്റുന്നില്ല. കെട്ടിടം നവീകരിക്കുകയും പ്രദേശം ശുചീകരിക്കുകയും ചെയ്താൽ കുട്ടികളെ അങ്കണവാടിയിൽ വിടാമെന്ന് നാട്ടുകാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ഹെൽപ്പറായ റസീനയും പറയുന്നു. ഞങ്ങളെ ഏരിയയിൽ പോയിപ്പോൾ ഏരിയക്കാരൊക്കെ പറഞ്ഞത് ഈ പരിസരങ്ങൾ വൃത്തിയാക്കി ഇവിടെ ഒരു ബാത്റൂം ഉണ്ടാക്കിയാൽ കുട്ടികളെ പറഞ്ഞേക്കാം എന്ന് തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ജോലി പോവാതെ നോക്കുകയും വേണം. ഞങ്ങളിപ്പം ജോലി പോകുന്നുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ്. കോർപ്പറേഷൻ നികുതി അടയ്ക്കുന്ന ഭൂമി കൈവശപ്പെടുത്താൻ നടത്തുന്ന വഖഫ് ബോർഡ് ശ്രമങ്ങൾക്ക് ഭരണ പ്രതിപക്ഷങ്ങൾ കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. അംഗനവാടി വിപുലീകരിക്കുന്നതിന് വേണ്ടി നേരത്തെ അംഗനവാടി ഇവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ അംഗനവാടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന് കോർപ്പറേഷൻ നേരത്തെ പണം അനുവദിക്കാൻ വേണ്ടി ധാരണയായതാണ്. പക്ഷേ ഇപ്പോൾ കോർപ്പറേഷൻ പറയുന്നത് വഖഫ് ഭൂമിയാണ്, അതുകൊണ്ട് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ വ്യാപകമായി പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുള്ള ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ഏറ്റെടുക്കാനുള്ള പരിശ്രമമുണ്ട്. വഖഫ് ബോർഡിന് ഭൂമി പതിച്ചു കൊടുക്കാനുള്ള ഭരണ പ്രതിപക്ഷ ശ്രമം ഒരു നാടിന്റെ ആരോഗ്യ, വിദ്യാഭ്യാസ, ബൗദ്ധിക പുരോഗതിയെ പിന്നോട്ടടിക്കുന്നതാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. ജനം, കോഴിക്കോട്.